ഈ ഒരു മഹാമനുഷ്യന് അറിയാത്തവരായിട്ട് ഇടപെടുന്ന ആരുണ്ടാവില്ല. ഇത് പന്താർ സിദ്ദീഖ് ആണ്. ഒരുപാട് ലഹരിക്കും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ട് ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം സമയം നഷ്ടപ്പെട്ട് ഇന്ന് ലഹരിക്കെതിരെ പോരാടുന്ന ഒരു മഹാമനുഷ്യനാണ്. എന്താണ് നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയാനുള്ളത്? അലഹമില്ല, ഞാനിപ്പോൾ ആ ഭവിഷ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഞാൻ കഴിച്ചിരുന്നു. അതെ അതെ. എന്നാണ് കാലഘട്ടത്തെ കുറിച്ച് കാലഘട്ടത്തിൽ പെട്ടെന്ന് ചെറിയ ഒരു അനുഭൂതികൾ തോന്നും. അതെ. പക്ഷെ അവന്റെ ഭവിഷ്യത്തുകൾ വളരെ നിങ്ങൾക്ക് ലഹരി ഉപയോഗിച്ച് നടന്ന സമയത്ത് സമൂഹം നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകിയത്? ഒരു പരിഗണന തന്നിട്ടില്ല. വളരെ മോശമായിരുന്നു. സ്വന്തം വീട്ടുകാർ വരെ പരിഗണിച്ചിട്ടില്ല. അതെ അതെ. നിങ്ങൾക്ക് ഒരു സഹായം ചോദിച്ചത് എന്നാൽ പോലും തരാൻ ആൾക്കാർ മടിച്ചു. ഒരു പുച്ഛത്തോട് കൂടിയിട്ടേ നമ്മളെ കണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ സ്വയം വിചാരിച്ച ഞാൻ വലിയൊരു ഹീറോ ആണ് എന്നാണ് നിങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത് തെറ്റിദ്ധാരണാണ് നിങ്ങൾ പിന്നെ. ഇപ്പോൾ എനിക്ക് പരിപൂർണമായിട്ട് ബോധ്യമാണ്. അതെ. ഇന്നിപ്പോ നിങ്ങൾക്ക് സമൂഹം ഒരു ബഹുമാനവും ആദരവും അലഹമില്ല. ഫുൾ റായത്തിലാണ്. അതെ അതെ. ഇനി ഈ തലമുറയോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മേലാരും അത് ഉപയോഗിച്ചു പോകരുത്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരെ തിരസ്കരിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെ, നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന നിലയും വില ഇല്ലാതാവുന്ന ഒരു അവസ്ഥകൾ ഇതൊക്കെ അല്ലെ. സമൂഹത്തിലെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ലഹരി കൊണ്ടുണ്ടായ അപകടാവസ്ഥകൾ ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും പല കൂട്ടങ്ങളും വന്നിട്ടുണ്ട്. വണ്ടിയൊക്കെ ഓടിച്ചു പോയ സാഹചര്യം, വണ്ടിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. എത്ര വർഷം പറ്റിയിട്ടുണ്ട്? ഒന്ന് രണ്ട് പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. ജീവൻ രക്ഷപ്പെടുത്തിയതാണ്. ജീവൻ രക്ഷപ്പെട്ട കുറച്ചു രക്ഷപ്പെടുത്തിയതാണ്. അതെ അതെ. പിന്നെ നിങ്ങൾക്ക് പിന്നെ ഫാമിലിയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണ്? ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ വരെ പുച്ഛത്തോടു കൂടി നമ്മളെ നോക്കാം. ആ സമയത്ത് മക്കൾക്ക് ഒരു നിലയും ബലി ഉണ്ടാവില്ല. അതെ അതെ അതെ. പിന്നെ അയൽവാസികൾക്ക് നിലയും ബലി ഉണ്ടാവും. ഒരു മദ്യപാനിയാണ്, ഒരു കള്ളുടിയനാണ്, ഇങ്ങനെ കാണും. അതെ അതെ അതെ. എന്നാലും പുകവലി ശീലം ഉണ്ടായില്ല ഞങ്ങൾക്ക്. അതും ഉണ്ടായിരുന്നു. അതും നിങ്ങൾ ഇപ്പോൾ ഞാൻ നിർത്തി കഴിഞ്ഞു. അതും നമുക്ക് ഭയങ്കര ഭവിഷ്യത്ത് സംബന്ധിച്ചു. അതെ അതെ. അപ്പൊ അതെന്ത് ഭവിഷ്യത്? ശ്വാസം മുട്ടലിന്റെ പ്രശ്നങ്ങൾ, ശ്വാസകോശം ഫെയിൽ ആയ ഒരു അവസ്ഥകളൊക്കെ, അറ്റാക്കിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു തെറ്റ് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അതിൽ നിന്ന് തുടർച്ചയായിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥ. നിങ്ങൾ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് തുടങ്ങുന്ന ഏത് തെറ്റെന്നാണ് നിങ്ങളെ ജീവിതം തുടങ്ങിയത്? ഒരു പുകവലി എന്നാണ്. പുകവലി എന്ന്. അന്ന് നിങ്ങൾ ഏതൊരു ഫ്രണ്ട് നിങ്ങളെ വിളിച്ചതായിരിക്കും ഇങ്ങനെ? അങ്ങനെ വെറുതെ ഒരാൾ വലിച്ചപ്പോ ഒരു പുക ടൂക്ക് പറഞ്ഞു. ാണ് പിന്നെ ശരിക്കും നമ്മളെ കുട്ടികള് ഈ ആദ്യത്തെ ഇത്തരം വസ്തുക്കളിൽ സ്കൂൾ പഠിക്കുന്ന സമയത്തുള്ള, ഏത് വയസ്സിലാണ്? ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. ഓ, ഒരു കുട്ടിയെ സമയത്തോളം ഫസ്റ്റ് തന്നെ ഇത് എടുക്കുന്നത് തടയാൻ വേണ്ടി ആ കുട്ടി ശ്രമിക്കേണ്ടതുണ്ട് അല്ലേ? അതെ അതെ. അല്ലേ, അവിടെയാണ് ഹീറോയിസം കാണിക്കേണ്ടത്. ആ ഹീറോയിസ് അവിടെയാണ് തെളിയേണ്ടത് കുട്ടി. അല്ലെങ്കിൽ പിന്നെ ആദ്യം സിഗരറ്റ് തുടങ്ങും, പിന്നെ അത് ആദ്യം ബീഡി തുടങ്ങും, സിഗരറ്റ് തുടങ്ങും, പിന്നെ അതിൽ നിന്നിങ്ങനെ ഓരോന്നോരോന്നായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്ന അവസ്ഥയാണ്. കഞ്ചാവ് ഞങ്ങൾ അടിച്ചിട്ടില്ല. മദ്യം തന്നെ എത്രയും അടിച്ചാൽ അതും സാമ്പിൾ നോക്കിയിട്ടുണ്ട്. അതും സാമ്പിൾ നോക്കിയിട്ടുണ്ട്. എം ഡി എം എ സാമ്പിൾ നോക്കി. അതിന് കന്നൊന്നും അതില്ല. അപ്പേക്ക് നിങ്ങളെ നിർത്തിയല്ലോ. അപ്പേക്ക് നിങ്ങൾ ഏതായാലും നമ്മളെ ഒരു മനുഷ്യനെയും നമ്മളെ പൂർവ്വ കഥ കരുതിക്കൊണ്ട് ഇതേക്കണ്ട്. ഇന്ന് നമ്മുടെ സിദ്ദീഖ വളരെ ആദരണീയനും ബഹുമാനീയനും ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് ദൈവിക മാർഗത്തിൽ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്ന ആളാണ്. ഒരുപാട് മനുഷ്യന്മാരെ മുഖേ തബ്ലീഗ് ജമാഅത്തിലൊക്കെ വളരെ സജീവമായിട്ട് പോകുന്നുണ്ട്. ആ പോകാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും പോകുന്നൊരു നല്ലൊരു മനുഷ്യനാണ്. ഇന്ന് നമ്മൾ കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത് തിരിച്ചറിഞ്ഞ് പിന്നെ അത് തിരിച്ചറിഞ്ഞ് പോവരുത്, പിന്നെ അതിനെതിരെ നീങ്ങുന്ന ഒരു വ്യക്തി കൂടിയായി മാറണം. കാരണം അപ്പൊ ഞാൻ ലഹരിക്കെതിരെ പറയുന്നതിനേക്കാളും ആൾക്കാർക്ക് ബോധ്യപ്പെടും നിങ്ങൾ പറയുമ്പ അല്ലേ. പലപ്പോഴും നമ്മൾ ലഹരി അടിച്ചു പോകുന്ന മനുഷ്യന്മാര് അവര് വിചാരിക്കുന്നത് ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന്. പക്ഷെ ആൾക്കാർക്ക് സ്ട്രീറ്റിലൊക്കെ കിടന്നിറങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നിലയും വിലയില്ലാതെ തെരുവ് നായ്ക്കളൊക്കെ ഇടയിൽ കൂടി. ഞാൻ ആരാണ് എന്ന് അറിയുന്നില്ല. അതെ അതെ. ഞാൻ ആരാണ് എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരിക അതിനടിമപ്പെട്ട് കഴിഞ്ഞാല്. ആദ്യം അങ്ങോട്ട് മദ്യസാപ്പൊക്കെ പോകുമ്പോ നമ്മുടെ തലയൊക്കെ മറച്ചിട്ട് ഇങ്ങനെ പോകും. അതെ അതെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോ തുണി തലയിൽ കെട്ടിട്ട് പോരും. പിന്നെ പിന്നെ ആൾക്കാർക്ക് അറിയും നിങ്ങൾ മദ്യപിക്കുന്ന ഒരാള്. ഇപ്പൊ ഈ ഒരു ഇടവണ്ണം പോലത്തെ പ്രദേശത്തിലൊക്കെ മദ്യപാനികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവഗണനകൾ ഉണ്ടാവുന്ന ഒരു സമൂഹം അല്ലെ. വളരെ. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടെ നിന്ന് ആൾക്കാർ മൈൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെ എത്രയോ ആൾക്കാർ. ഒരു മദ്യപാനി തന്നെ മറ്റൊരു മദ്യപാനിനെ പറയാ, ഓനോ ഓൻ കള്ളുടിച്ചനാണ്, ഓന് ഒന്നിനും പറ്റൂല. ഒരു മദ്യപാനി മറ്റൊരു മദ്യപാനി തന്നെ അങ്ങനെയാ പറയാ. അതെ അതെ. അപ്പൊ അത് കണക്കൂട്ടിയാ മതി. അതെ. നിങ്ങൾ നമ്മളെ ജീവിതം വളരെ മൂല്യ നമ്മളെ സിദ്ദീഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണത്തിന്റെ മുന്നിൽ എത്തിയിട്ട് പല തവണ ജീവിതത്തിലേക്ക് തിരികെ വന്ന മനുഷ്യനാണ് അല്ലെ. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലതവണ ഈ ഓരോ ഹോസ്പിറ്റലിൽ തന്നെ ഇന്ന് ഇപ്പം കഴിയും എന്നുള്ള രീതിയിൽ വന്നിട്ട് വളരെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് വന്ന ഒരാളാണ്. അപ്പൊ പഠിച്ചോ നിങ്ങൾ ജീവിതം ഇവിടെ ബാക്കിയാക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തോ ഒരു അർത്ഥം കൂടി ഉണ്ടാവും. ആ അർത്ഥം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഞാൻ സമൂഹത്തിന് നന്മ ചെയ്യാനാണ്
പിന്നെ സ്വന്തം പ്രായച്ചിത്തന്നെ അതെ അതെ തീർച്ചയായും അതിനു വേണ്ടിയായിരിക്കും നിങ്ങളെ പഠിച്ചം വീണ്ടും കൂടെ ബാക്കിയാക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ലഹരിക്കെതിരെ നിങ്ങൾ എടുക്കുന്ന അത് മാത്രല്ല കേട്ടോ, ഈ മനുഷ്യന് വേറെയും കുറെ പ്രത്യേകത ഉണ്ട്. ഇവിടെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് വീടൊക്കെ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലല്ലേ, സ്ഥലങ്ങള് പാവപ്പെട്ടവരെ എഴുതി കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ സമരം ചെയ്തിരുന്നല്ലോ. പിന്നെ ആശുപത്രിന്റെ അനാസ്ഥക്കെതിരെ പൊതുനന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനമുണ്ട്. അതെ അതെ അതെ, വളരെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ വീണ്ടും നിങ്ങൾ കരുത്തോടെ, നിങ്ങൾ ഇന്നും വളരെ ഇപ്പൊ നിങ്ങൾ വീണ്ടും ചെറുപ്പക്കാരനായി തിരിച്ചു വന്നൊരു സാഹചര്യമാണ്. വളരെ കരുത്തോടെ ഈ ഒരു ഊർജ്ജസ്വലതയോടെ വീണ്ടും നിങ്ങൾ ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ പൊരുതുക, പോരാടുക. ഞങ്ങളൊക്കെ നിങ്ങളെ പിന്നിലുണ്ട്. ഓക്കെ, വേണ്ടിട്ട് നമ്മൾ അബ്ദുക്ക എപ്പോഴും ഒരു പാട്ട് നമ്മളെ വീഡിയോയിൽ എപ്പോഴും സ്ഥിരം ഉള്ളതാണ്. വിശ്രമുല്ലാമണ്ണം വീശും കാറ്റ് വന്ന് വിസിരിന്റെ കഥകൾ പറഞ്ഞോട്ടെ, മുഖം കുത്തി സുലൈഖ ബിനിയെ കണ്ട് മുഹബത്തിനണഞ്ഞ ചിരി തൂകി.